ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി സേമിയ കൊണ്ടുള്ള നല്ലൊരു ഉപ്പുമാവാണ്. സേമിയ കൊണ്ട് രാഗി സേമിയ വെച്ചിട്ടുള്ള നല്ലൊരു ഉപ്പുമാവാണ്. അപ്പം ഇത് നല്ല ഹെൽത്തിയുമാണ്. പിന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഏറ്റവും സിമ്പിളായ റെസിപ്പിയുമാണ്. അപ്പം നമുക്കത് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഇത് തയ്യാറാക്കി എടുക്കാൻ നമുക്ക് വേണ്ടത് പിന്നെ ഇത് രാഗി സേമിയ ഒരു 1/2 കിലോ വാങ്ങിയത് അതിൻ്റെ പകുതിയാണ്. അപ്പോൾ അതിലേക്ക് കണക്കാക്കി ഞാനിവിടെ 1 മുറി തേങ്ങ ചെറിയ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഒരു സവാളയുടെ പകുതിയാണിത്, 2 പച്ചമുളക്, പിന്നെ ഞാൻ ചെറിയൊരു ഇഞ്ചിയുടെ കഷ്ണം ചെറിയ പീസാക്കി അരിഞ്ഞു വെച്ചതാണ്, കറിവേപ്പില, കടുക്, പിന്നെ ആവശ്യത്തിനുള്ള എണ്ണ. അപ്പോൾ നമുക്ക് പിന്നെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിലേക്ക് നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ പാൻ ചൂടായി വന്നു, അതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആദ്യമായിട്ട് നമ്മൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. പൊരിയുമ്പോൾ നമുക്കതിലേക്ക് ഉഴുന്ന് പരിക്കൊണ്ട് ഇടാം. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് പോയതാണ്, ഞാൻ ആകെ മറന്നുപോയി. അപ്പം അത് ചുവന്ന് വരണം ഇനി ഉഴുന്ന് പരിപ്പ്. അപ്പോൾ ഉഴുന്ന് പരിപ്പ് ചുവന്ന് വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ കറിവേപ്പില ഇടിയിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ഉഴുന്ന് പരിപ്പ് ഇതാ കുറേ ചുവന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് നമ്മുടെ സവാള ഒരു വഴന്ന് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് പിന്നെ ഇഞ്ചി ചെറിയ പീസാക്കി വെച്ചതുണ്ടല്ലോ അത് മുളകും ഇടയിൽ കൊടുക്കണം. അപ്പോൾ അതുകൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഉള്ളി ഒന്ന് വാടി ഇട്ടാൽ നമുക്ക് കുറച്ച് ഉപ്പ് ഏഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ആരെന്നുള്ളിൽ ഏഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ സേമിയ ഏട് കൊടുക്കുന്ന സമയമായി. അപ്പം ഇനി നമുക്ക് ഏട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ സേമിയ നമ്മുടെ ആ മുളകും ഇഞ്ചിയെല്ലാം കൂടെ ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല ഒരു വാസന വരുന്നുണ്ട്, നല്ല ടേസ്റ്റുള്ള വാസന വരുന്നു. അപ്പം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഈ സേമിയ ഒന്ന് വെന്ത് കിട്ടാനുള്ള വെള്ളമൊന്ന് നമുക്കിതിലേക്ക് ഏട് കൊടുക്കാം. അപ്പം ഞാൻ ഈ വെള്ളം നല്ല തിളച്ച വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഏഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇക്കയുടെ ബ്രേക്ക്ഫാസ്റ്റിന് വെയിറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പം ഇത് നമ്മുടെ സേമിയ നല്ല തിളച്ച് വരുന്നു. ഞാനത് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് ഗ്യാസ് കൂട്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലാതിരുന്നാലും കടയിൽ കൊടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഇളക്കി വേവിച്ചെടുക്കുകയാണ്. നല്ല സാവധാനമൊക്കെ ആവേണ്ടവർക്ക് ഒരു 5-10 മിനിറ്റ് ഇത് ഒരു ലോസ് മിനിറ്റ് വേവിച്ചാൽ മതി. നമ്മുടെ സേമിയ നല്ല വെള്ളം വറ്റി പാകമായി വെന്തി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി നമ്മുടെ തേങ്ങ ഏഴ് തുടങ്ങാൻ ടൈമാണ്. അപ്പോൾ തേങ്ങ മൊത്തത്തിൽ ഞാൻ ഇതിലേക്ക് ഏഴ് തുടക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് ഒരു 2 മിനിറ്റ് ഒന്ന് ഗ്യാസിൽ വെച്ചാൽ മതി. ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കാരണം എന്താ വെച്ചാൽ അത് നല്ല ആരോഗ്യത്തിന് നല്ല ഒന്നാണല്ലോ രാഗി. അപ്പം പിന്നെ ഇന്ന് ആദ്യം ഞാൻ നല്ല മധുരമിട്ട് പായസം പോലെ ആക്കി ഞാനും ഒരു രാഗി സേമിയ പായസം ഇട്ടിരുന്നു. അത് കാണാത്തവരെല്ലാം അത് കണ്ട് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഇതും എരിവ് പറ്റുന്നവർക്ക് ഇത് അതിലേറെ ടേസ്റ്റിയാണ്. അത് മധുരമുള്ളവർക്ക്, മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു റെസിപ്പിയാണ്. അപ്പം റെഡിയായി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ അതാ കണ്ടില്ലേ, വെള്ളമൊക്കെ എല്ലാം പാകമായി എല്ലാം അടിപൊളിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പം നമുക്ക് നമ്മുടെ സേമിയ നല്ല റെഡിയായി വന്നു. അപ്പോൾ നമുക്ക് ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് ഇട് കൊടുക്കാം. അപ്പം നല്ല അടിപൊളി സേമിയ ഉപ്പുമാവാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ എൻ്റെ ചാനല്
സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ചെയ്യണം. താങ്ക് യു.